അവളുടെ എന്താ പറയുക, അവളുടെ പെർഫോമൻസ് കാണാൻ പറ്റിയത് ആണ്. അപ്പോൾ എന്നെക്കാളും എന്താ പറയുക, വളരെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് മോൻ കേട്ടത്. കാരണം ഒരു ഒരു മ്യൂസീഷ്യന് എന്താ പറയുന്നത് കേൾക്കാൻ പറ്റിയ, ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പൊ എന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നേക്കാളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ പോലുള്ള ഒരു മ്യൂസീഷ്യന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം അതിൽ അത്രയും അറിവുള്ള ആളുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല കമന്റ്സ് കേൾക്കുക എന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിപ്പോ ഇദ്ദേഹത്തിനായതുകൊണ്ട് അതിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നെ പോലുള്ള അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഈ ഒരു വയലിൻ പ്ലേ ചെയ്യാൻ തൊടാൻ പോലും എങ്ങനെ വിളിക്കാറുള്ള അറിയില്ലാത്തവർക്ക് മോനൊരു എന്താ പറയുന്നത് ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് മോൻ ചെയ്തത്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് മോൻ പ്ലേ ചെയ്തതിലെ ഫീലിംഗ് ആണ്. നമ്മള് മോൻ ഇങ്ങനെ ഓരോ പാട്ടായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പാട്ടിലേക്ക് കയറുമായിരുന്നല്ലോ. ഇത് സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ അവിടെ ഇതിന്റെ കാര്യം. അതുപോലത്തെ ഫീലിംഗിനാണ്, അത്രയും ഇമോഷൻസ് ആണ് മോൻ ഈ എന്താ പറയുന്നത് വയലിലൂടെ മോൻ കാഴ്ചവെച്ചത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, എക്സലന്റ് മോനെ. ഞാൻ ചെറുപ്പം അവിടെ ഇരുന്ന് മോൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മോൻ നല്ല രീതിയിൽ വരും, എന്താ പറയുക, ദൈവത്തിന്റെ പേരിൽ ചേർത്തല അഭിമാനിക്കുന്ന ഒരു സമയം വരും തീർച്ചയായിട്ടും. അപ്പോ പേരൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പേരൻസ് ഉണ്ടല്ലേ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, മോനെ വേറൊരു തരത്തിലേക്കും ഡിസ്ട്രാക്ട് ചെയ്ത് വിടാൻ പാടില്ല. അവൻ ആ വയലിൽ പിടിച്ച് അന്തസ്സായിട്ട് അഭിമാനമായിട്ട് നിൽക്കാനുള്ള മോനാണ്. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവണം, നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ദൈവത്തിനെ പരിചയപ്പെട്ടു എന്ന് എനിക്ക് ഒരിക്കൽ വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, എനിക്കത് ഉറപ്പാണ്. ഓൾ ദി വെരി ബെസ്റ്റ്, ഒത്തിരി സന്തോഷം.